കുറച്ച് തുറക്കു മുൻപേ അമിത്ഷാ തമിഴ്നാട്ടിൽ വന്ന് രജനീകാന്തിനെ കണ്ടതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അധികാരമല്ലെങ്കിൽ ആത്മീയത എന്ന മുദ്രാവാക്യവുമായി രജനീകാന്ത് കളത്തിലിറങ്ങിയതോടെ ജനങ്ങൾ ആവേശത്തോടെ രജനിക്ക് പിന്നിൽ. തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ തുടരവേ എല്ലാവരും ഉറ്റുനോക്കുന്നത് രജനീകാന്ത് MGR ആകുമോ എന്ന്. തമിഴർക്കും മലയാളികൾക്കും ഏറെ ഇഷ്ടമുള്ള താരമാണ് MGRഉം രജനീകാന്തും. MGR തമിഴ് രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചു. തുടർന്ന് MGRനെ പിന്തുടർന്ന് ജയലളിതയും എത്തി. കരുണാനിധിക്കും ജയലളിതയ്ക്കും ശേഷം കലങ്ങിമറിയുന്ന തമിഴ് രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചാണ് രജനീകാന്തിൻ്റെ വരവ്. അമിത്ഷായുടെ തമിഴ്നാട്ടിലേക്കുള്ള വരവാണ് രജനീകാന്തിൻ്റെ പെട്ടെന്നുള്ള രാഷ്ട്രീയ പ്രവേശനത്തിന് വഴിതെളിയിച്ചത്. ഒന്നുകിൽ അധികാരം, അതിനായില്ലെങ്കിൽ ആത്മീയത എന്ന തീരുമാനത്തിനൊടുവിലാണ് രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ രജനി തീയതി കുറിച്ചത്. മതേതര ആത്മീയ രാഷ്ട്രീയമാണ് തൻ്റേതെന്ന് ഇന്നലെയും രജനി ആവർത്തിച്ചു. ജനങ്ങളുടെ വിജയമാണ്, തോറ്റാലും അതുതന്നെയാണ് എന്നായിരുന്നു സ്റ്റൈൽ മന്നൻ്റെ പഞ്ച് ഡയലോഗ്. സിനിമയിൽ വെന്നിക്കൊടി മാത്രം കണ്ടുപരിചയിച്ച രജനി രാഷ്ട്രീയത്തിലെ തോൽവിയും അഭിമുഖീകരിക്കാൻ തയ്യാറായി എന്നതാണ് ഇത് നൽകുന്ന സൂചന. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് 3 വർഷം മുൻപ് പ്രഖ്യാപിച്ച രജനിയുടെ കണക്കുകൂട്ടുകൾ തെറ്റിച്ചത് കോവിഡായിരുന്നു. 2 മാസം മുൻപ് മുൻ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങാൻ അദ്ദേഹം തയ്യാറായി. അതോടെ ആരാധകരും അസ്വസ്ഥരായി. അവസരം മുതലാക്കി രജനിയെ BJPയിലെത്തിക്കാനും ശ്രമമുണ്ടായി. രാഷ്ട്രീയ ഉപദേശകൻ തമിഴരുവി മണിയനാണ് രജനിയുടെ പുതിയ തീരുമാനത്തിന്റെ പ്രധാന പ്രേരണ ശക്തി. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്ന രജനി മക്കൾ മണ്ഡലത്തിന്റെ ജില്ലാ ഭാരവാഹികൾ നിർബന്ധിച്ചതിനെ തുടർന്ന് തന്റെ വിശ്വസ്തരുമായി രജനി ചർച്ചകൾ നടത്തിയിരുന്നു. കോവിഡ് വ്യാപനം തമിഴ്നാട്ടിൽ കുറഞ്ഞതും വാക്സിൻ എത്തുമെന്ന സൂചന ലഭിച്ചതും വൃക്കരോഗിയായ രജനിക്ക് കൂടുതൽ ആത്മവിശ്വാസമേകി. ഡിസംബറിലെ ശേഷിക്കുന്ന ദിവസങ്ങൾ മക്കൾ മണ്ഡലങ്ങൾ ശക്തിപ്പെടുത്താനും പ്രമുഖരായ പലരെയും ഒപ്പം നിർത്തുന്നതിനുമായിട്ടായിരിക്കും വിനിയോഗിക്കുക. തമിഴ്നാടിന്റെ മൂക്കിലും മൂലയിലും ആരാധകർ. ജയലളിതയ്ക്കും കരുണാനിധിക്കും ശേഷം താരമൂല്യമുള്ള നേതാവില്ല. ജനക്കൂട്ടത്തെ കയ്യിലെടുക്കാനുള്ള കഴിവ് എന്നിവയാണ് രജനീകാന്തിന്റെ അനുകൂല ഘടകങ്ങൾ. ജന്മം കൊണ്ട് തമിഴനല്ല. വൃക്കരോഗം കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനാകില്ല. BJP വിരോധികളുടെ സംശയം എന്നിവ പ്രതികൂല ഘടകങ്ങളാണ്. പാർട്ടിയിൽ അഴിമതി ഉണ്ടെന്ന് തുറന്നു പറഞ്ഞ് പാർട്ടി വിട്ട കോൺഗ്രസ് നേതാവ് തമിഴരുവി മണിയനാണ് രജനിയുടെ വരവിലേക്ക് നയിച്ചത്. ഗാന്ധി മക്കൾ ഇയക്കം എന്ന സംഘടന രൂപീകരിച്ച് ഇതിന്റെ നേതൃത്വത്തിലേക്ക് രജനിയെ കൊണ്ടുവരാൻ ശ്രമിച്ചു. 2018 മെയ്യിൽ കോയമ്പത്തൂരിൽ നടക്കുന്ന സമ്മേളനത്തിൽ രജനിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീട് രജനിയുടെ എല്ലാ തീരുമാനത്തിനും പിന്തുണ പ്രഖ്യാപിച്ചു. കോവിഡ് വന്നതോടെ എല്ലാം മാറി മറിഞ്ഞു. രാഷ്ട്രീയത്തിൽ നിന്നും ഉൾവലിഞ്ഞ രജനീകാന്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് അമിത്ഷായാണ്. അടുത്തിടെ തമിഴ്നാട്ടിലെത്തിയ അമിത്ഷാ രജനീകാന്തുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് വഴിത്തിരിവായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.